ഹലോ ഗായ്സ്, ഞാൻ അഖിൽ. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് നോഡ് ജെയ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നോഡ് ജെയ്സ് ഇപ്പോൾ ഇത്ര പോപ്പുലർ ആവാനുള്ള കാരണം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാരണം ഈ വീഡിയോ മുഴുവൻ കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് കാണുന്നു നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, എന്താണ് നോഡ് ജെയ്സ്? അപ്പോൾ നമ്മൾ നോഡ് ജെയ്സിനെ കുറിച്ച് അറിയുന്ന മുമ്പ് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നറിയണം. ബാക്ക് ഇൻ ടു December 4, 1995, അതായത് 1995 December 4, അതായത് ജാവാസ്ക്രിപ്റ്റ് കണ്ടുപിടിച്ച വർഷം. സോ അന്നത്തെ കാലത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് കണ്ടുപിടിച്ച മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഇത് ചെയ്യണമെങ്കിൽ, ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു ഫ്രണ്ട് എൻഡും കാണും, ബാക്ക് എൻഡും കാണും. ബാക്ക് എൻഡ് വഴി നമുക്ക് അതിൻ്റെ കണ്ടൻസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നതാണ് ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്കെലട്ടൺ കാണും, അതായത് HTML ആണ് ആ ഒരു സ്കെലട്ടൺ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യണത്, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. പിന്നെ അതിൻ്റെ ഇൻട്രാക്ഷനും ആനിമേഷനും വരുത്താനാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ, ആ ഫോമിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ, ലെറ്റ്സ് സേ aglescumar120@gmail.com, അപ്പോൾ ആ @gmail.com കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രൗസർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, ഈ @gmail.com ആവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഈ ആനിമേഷനും ഈ ഇൻട്രാക്ഷൻസ് എല്ലാം കിട്ടുന്ന ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അറിയാം ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അത് നമുക്ക് വർക്കാവത്തുള്ളൂ. സോ അപ്പോൾ ബ്രൗസറിൻ്റെ അകത്താണ് ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസറിൻ്റെ അകത്തൊരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലോട്ട് പോകാനുള്ളത്. സോ അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ഈ ഫൗണ്ട് ചെയ്ത വർഷം തന്നെ ഒരു 10 ദിവസം കൊണ്ട് എന്തുവാണ് ഈ ഫൗണ്ടർ തന്നെ നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിറ്റിയും വെച്ച് ഡെവലപ്പ് ചെയ്തത് ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ. അപ്പോൾ ആദ്യത്തെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സ്പൈഡർ മങ്കിയാണ്. സോ അതിനുശേഷമാണ് മൊസില്ല ഫയർഫോക്സിൻ്റെ ചക്ര എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഇറങ്ങിയത്. അതിനൊക്കെ ശേഷം ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഗൂഗിൾ ഇറങ്ങിയത്. കാരണം വെച്ചാൽ ഗൂഗിൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അപ്പോൾ ഗൂഗിൾ യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ V8 ആണ്. അപ്പോൾ V8 വന്നിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ എല്ലായിടത്തും V8 ആണ്. ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആയാലും ക്രോം ബേസ്ഡ് V8 ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ V8 വന്നിട്ട് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ V8 ഫാസ്റ്റ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചക്രയും സ്പൈഡർ മങ്കിയും എല്ലാം ഇറക്കിയ സമയത്തിന് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എല്ലാം കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഡെവലപ്പ് ചെയ്തെടുത്തതാണ് V8. അതുകൊണ്ട് ഇപ്പം V8 ഇപ്പം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനാണ്. സോ ഈ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ യൂസ് ചെയ്ത് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഈ ജാവാസ്ക്രിപ്റ്റ് ഇറങ്ങിയ സമയത്തിന് അപ്പം ഈ ഫൗണ്ടേഴ്സ് വിചാരിച്ചു ഇത് നമുക്ക് ഇപ്പോൾ ബ്രൗസറിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതൊരു ഫിസിക്കൽ മെഷീനിൽ റൺ ചെയ്തുകൂടാ? അവിടെ വന്ന ഒരു ഐഡിയയാണ് നോഡ് JS. സോ നോഡ് JS എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. സോ മിക്കവർക്കും ഒരു ഡൗട്ടുണ്ട് എന്താണ് നോഡ് JS ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണോ. അതായത് ഇപ്പോൾ നോഡ് JS എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതൊരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്. ഈ V8 വെച്ച് ഫിസിക്കൽ മെഷീൻസിൽ വർക്ക് ചെയ്യേണ്ട ഒരു എൻവയോൺമെൻറ്റ് മാത്രമാണ് നോഡ് JS, ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് മാത്രമാണ്. സോ ഈ നോഡ് JS ഇപ്പോൾ യൂസ് ചെയ്ത് അതിൻ്റെ അകത്തൊരു HTTP മൊഡ്യൂളുണ്ട്. ഈ മൊഡ്യൂൾ വെച്ച് നമുക്ക് ബാക്ക് എൻഡ് വർക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു, ഒരു ക്ലയൻറ്റ് സൈഡ് കാണും, ഒരു ബാക്ക് എൻഡും കാണും. സോ ഈ ബാക്ക് എൻഡ് നമുക്കിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വെച്ച് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സോ അപ്പം ഇവിടെ വരുന്ന ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി, ഫുൾ പ്രോഗ്രാമിംഗ് നമുക്ക് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ വന്നൊരു കോൺസെപ്റ്റാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. അതായത് ഫ്രണ്ട് എൻഡ് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം, ബാക്ക് എൻഡ് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം. ഫ്രണ്ട് എൻഡിൽ ഇപ്പം യൂസ് ചെയ്യുന്ന മെയിൻ
ഫ്രെയിം വർക്ക്സ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റ് യൂസ് ചെയ്യും, ആംഗുലർ യൂസ് ചെയ്യും, വ്യൂ യൂസ് ചെയ്യും. അപ്പം ബാക്ക് എൻഡിലും ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പറഞ്ഞാൽ മതി ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അവിടെയാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ഒരു പീക്ക് ജാവാസ്ക്രിപ്റ്റിന് ഏറ്റവും കൂടുതൽ വന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാനുള്ള ഒരു മെയിൻ റീസണും ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് നോഡ് ജെ എസ് പോപ്പുലർ ആവാനുള്ള മെയിൻ റീസൺ. അതുപോലെ തന്നെ നോഡ് ജെ എസിന് വന്നിട്ട് ഒരു എൻ പി എം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതായത് നോഡ് പാക്കേജ് മാനേജർ. ഈ നോഡ് പാക്കേജ് മാനേജറിൻ്റെ ഡേറ്റാ ബേസിന് നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിന് ആവശ്യമുള്ള എല്ലാ മൊഡ്യൂൾസും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് ഇപ്പം നമുക്കൊരു ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇമേജ് ക്രോപ്പിംഗ് നടത്തണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസീസ് എല്ലാം നോഡ് പാക്കേജ് മാനേജറിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി വന്നിട്ട് എല്ലാ പാക്കേജസ് ആവശ്യമുള്ള പാക്കേജ് അതിൽ തന്നെ ഡെവലപ്പ് ചെയ്തിടുന്നതിൻ്റെ ഒരു റീസൺ കാരണം നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാനുള്ളതും ആക്സസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെയുള്ള മെയിൻ റീസൺ കൊണ്ടാണ് നോഡ് ജെ എസ് പോപ്പുലർ ആവാൻ കാരണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോഡ് ജെ എസ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പൈത്തൺ ആയാലും എല്ലാം വർക്ക് ചെയ്യണമെങ്കിലും ഒരു ഫിസിക്കൽ മെഷീനിൻ്റെ അകത്ത് വർക്ക് ചെയ്യണമെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് വേണം. അതുപോലെ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തൊരു സംഭവമാണ് നോഡ് ജെ എസ്. അതായത് V8 വച്ചിട്ടാണ് ഈ ഫിസിക്കൽ മെഷീൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ നോഡ് ജെ എസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം നിങ്ങൾ ജാവ ബാക്ക്ഗ്രൗണ്ടിലാണ് വരണമെങ്കിൽ വെബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്പ്രിംഗ് ആയിരിക്കും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പൈത്തൺ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ജാങ്കോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നോഡ് ജെ എസിൽ യൂസ് ചെയ്യണ ഒരു ഫ്രെയിം വർക്കാണ് എക്സ്പ്രസ് ജെ എസ്. എക്സ്പ്രസ് ജെ എസ് വെച്ചിട്ടാണ് വെബ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയുള്ള മെയിൻ റീസൺ കൊണ്ടാണ് നോഡ് ജെ എസ് ഇപ്പോൾ ഇത്രയും ഫേമസ് ആവാൻ കാരണം. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ.